പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ദിവസവും പ്രഖ്യാപിക്കുവാൻ പറ്റിയ ഒരു സുന്ദരമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തകനാണ്. സങ്കീർത്തനം 138 വചനം 7 വചനം ഇങ്ങനെ പറയുന്നു, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. ദാ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കടന്നു പോകുന്നത് വ്യത്യസ്തമായ കഷ്ട അനുഭവങ്ങളിലൂടെയാണ്. ലോകജനത മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയൊക്കെ, ഒരു വശത്ത് മഹാമാരി, മറ്റൊരു വശത്ത് പ്രളയക്കെടുതി, ജീവിതത്തിൻ്റെ കഷ്ടതയുടെ മേൽ കഷ്ടത. അപ്പം ഇപ്രകാരം കഷ്ട അനുഭവങ്ങളുടെ നടുവിൽ നിനക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ദൈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്നത്. സങ്കീർത്തനം 138 വചനം 7, എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു, കഷ്ടതകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വേണ്ടി നൽകുന്ന വലിയൊരു ഉറപ്പാണ് ഈ ഒരു ചെറിയ തിരുവചനത്തിൽ ഇതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു വിഷയം അല്പം കൂടെ മനോഹരമായി പഠിക്കുന്നതിന് വേണ്ടി പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് അപ്പം വർദ്ധിപ്പിക്കുന്ന മഹാ അത്ഭുതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. 4 സുവിശേഷങ്ങളിലും ദാ ഈ ഒരു അത്ഭുതത്തെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച് ജനത്തെ തൃപ്തിപ്പെടുത്തിയ യേശുവിൻ്റെ സാന്നിധ്യം. മർക്കോസിൻ്റെ സുവിശേഷം 8:1 വചനം, യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗം. ഈ രംഗം ഒന്ന് വായിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നടുവിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇടവരട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 8:1 തിരുവചനം, വചനം ഇങ്ങനെ പറയുന്നു, ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒരുമിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്നു വരുന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്ന് അവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു, വിളമ്പാൻ ശിഷ്യരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗം ദാ 8 രേഖപ്പെടുത്തിയിരുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചത്. 6 ആദ്യത്തെ അത്ഭുതമുണ്ട്. 8 രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇത് 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തുന്ന അത്ഭുതമാണ്. അപ്പം വർദ്ധിപ്പിച്ച് ജനതയെ തീറ്റിപ്പോറ്റുന്ന നല്ല ഇടയൻ. ഈ ജനത എവിടെയാണ്? ഇവർ ഒരു വിജന സ്ഥലത്താണ്. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ വിജനദേശത്താണ്. ഇവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. ഇവരുടെ വിശപ്പിൻ്റെ മുമ്പിൽ ആര് ഇവർക്ക് ഉത്തരം നൽകും? ശക്തമായ ഒരു ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമാണ് ദാ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കഷ്ട അനുഭവങ്ങളിലൂടെ വിശപ്പെന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പലരും. വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ തിക്ത അനുഭവങ്ങളുടെ നടുവിൽ
ആര് ഞങ്ങൾക്ക് ഉത്തരം നൽകും? ആര് ഞങ്ങളുടെ വിശപ്പ് മാറ്റും? ആര് ഞങ്ങൾക്ക് ജോലി നൽകും? ആര് ഞങ്ങളുടെ ആകുലതയ്ക്ക് ഉത്തരം നൽകും? എന്നിങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ അത്ഭുതം വലിയ ഒരടയാളമായി സംഭവിക്കപ്പെടുകയാണ്. യോഹന്നാൻ സ്ലീഹ അതല്ല പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിലെ മഹാത്ഭുതം, വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് യേശു പ്രവർത്തിച്ച അത്ഭുതം, അതിൻ്റെ അവസാന രംഗത്തിൽ കൃത്യമായി ഈശോ പറയുന്നു, ഈ അത്ഭുതം ഇത് ഒരു അടയാളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അത്ഭുതങ്ങളും ഓരോ അടയാളങ്ങളാണ്. അടയാളം എപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ 5 അപ്പം 10,000-ങ്ങൾക്ക് വീതം വെച്ചു കൊടുത്ത, 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ അത്ഭുതം എനിക്കും നിനക്കുമുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്, അടയാളമാണ്. എന്തിൻ്റെ? നിൻ്റെ ജീവിതത്തിൻ്റെ വിജനതയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വിശപ്പിൻ്റെ നടുവിൽ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിൽ ഉത്തരമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു അത്ഭുതം. ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ യേശു ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കണം. വലിയ ഒരു ജനത, ആ ജനതയ്ക്ക് ഭക്ഷണമില്ല, വിജനദേശം, എന്തു ചെയ്യും എന്നുള്ള വലിയൊരു ചോദ്യം. അവിടെ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ നിസ്സാരമെന്ന് തോന്നും, എന്നാൽ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? ഈ ജനതയെ തീറ്റിപ്പോറ്റാൻ പറ്റുന്ന അപ്പമൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് യേശുവിന് നന്നായി അറിയാം. എന്നിട്ടും എന്തേ? യേശു ഈ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്ത് ഉണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ചോദ്യം ആദ്യം തന്നെ നിന്നോടാണ്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നിൻ്റെ പക്കൽ എന്തുണ്ട്? ഈ കാര്യം അല്പം കൂടെ മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലെ 2 സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 1, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വചനം. അവിടെ നമ്മൾ കാണുന്നത് ഏലിയ സറേഫത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്ന് അവിടെ ഒരു വിധവയുടെ കുടുംബത്തിൽ ചെയ്യുന്ന ഒരത്ഭുതത്തോട് ബന്ധപ്പെട്ടാണ്. ശ്രദ്ധിച്ച് അത് കേൾക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 9 മുതലുള്ള വചനം. നീ സീദോനിലെ സറോഫത്തിൽ പോയി വസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറോഫത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാനൊരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ള് വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ദാ ഏലിയ പ്രവാചകൻ ആ വിധവയോട് ചോദിക്കുന്നത് ഒരല്പം വെള്ളം. ആ സ്ത്രീ വെള്ളം എടുക്കാൻ പോകുമ്പോൾ അതാ ഏലിയ പ്രവാചകൻ ആ സ്ത്രീയോട് പറയുകയാണ്, വെള്ളം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരിച്ചിരി ഭക്ഷണം തരുമോ, എനിക്കൊരപ്പം തരുമോ? അപ്പോൾ ഈ പാവം സ്ത്രീ ആ സങ്കടപ്പെട്ടുകൊണ്ട് ഇതാ ഈ പ്രവാചകനോട് പറയുകയാണ്, ആകെയുള്ളത് കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ ഈ ചുള്ളിക്കമ്പ് പെറുക്കിക്കൊണ്ടുവന്ന് ദാ ഈ അപ്പം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും, അതിനുശേഷം ഞങ്ങൾ മരിക്കും. കാരണം ഇനി മുമ്പോട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ വലിയൊരു കഷ്ടതയിലാണ്, ഞങ്ങൾ വലിയൊരു കഷ്ടതയിലാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ കഷ്ടതയുടെ നടുവിലേക്കാണ് ദാ ഈ പ്രവാചകൻ ഇടപെടുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എങ്ങനെയാണ് ആ പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത്? അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ
ചെന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്നും ചെറിയ ഒരപ്പ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വെറ്റുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ഒരപ്പം വർദ്ധിപ്പിച്ച സംഭവം പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകനോട് ചേർന്ന് ദ പുതിയ നിയമത്തിലെ സംഭവത്തോട് ചേർത്ത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിലാണ് ഒരു വിധവ. അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല. അപ്പോൾ എന്താണ് വഴി? അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ആ കയ്യിലുള്ളതിനെയാണ് ഇതാ ഒരത്ഭുതത്തിന് സാധ്യതയാക്കി ദൈവം മാറ്റുന്നത്. മറ്റൊരു സംഭവം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അത് രാജാക്കന്മാരുടെ 2:4-2 വചനത്തിലാണ്. അവിടെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വിധവയെ പരിചയപ്പെടുത്തുകയാണ്. അതായത് പ്രവാചകഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷയോട് പറഞ്ഞു, 4:1, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഏലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണം? പറയുക, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക, നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ചു വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വാങ്ങുക, ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. ഈ സംഭവം പഴയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതാ നമ്മുടെ മുമ്പിൽ വരുന്ന ഏലീഷ പ്രവാചകൻ, രാജാക്കന്മാരുടെ 1 ഏലിയ പ്രവാചകനെ കണ്ടു. ദാ ഏലീഷ പ്രവാചകൻ വീണ്ടും ഒരു വിധവയുടെ കുടുംബത്തിൽ അവരുടെ കഷ്ടതയുടെ നടുവിൽ ഇടപെടുകയാണ്. ഏലീഷ പ്രവാചകൻ ആ കുടുംബത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണ്? നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? നിൻ്റെ കഷ്ടത എനിക്ക് ബോധ്യപ്പെട്ടു. ഈ കഷ്ടത ഒന്ന് മാറണമല്ലോ. ഈ കഷ്ടത മാറാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കയ്യിൽ എന്തുണ്ടോ ആ ഉള്ളതിനെയാണ് ഒരത്ഭുതമായി, പെരുപ്പിക്കുന്ന അത്ഭുതമായി മാറ്റുന്നത്. പഴയ നിയമത്തിലെ ഈ 2 മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ യേശു പ്രവർത്തിച്ച ഈ അത്ഭുതത്തിലോട്ട് കടന്നു വരിക. അതായത് ഒരു വലിയ ജനത, അവർ ആയിരിക്കുന്ന സ്ഥലം വിജനസ്ഥലം, ദാ അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നന്നായിട്ടറിയാം ഇവന്മാരുടെ കയ്യിൽ ഈ ജനതയ്ക്കുള്ള അപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും അവരോട് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കയ്യിലുള്ളത് നീ കൊണ്ടുവാ, ഇതിനെ നമുക്ക് പെരുപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6:6. യോഹന്നാൻ്റെ സുവിശേഷം 6:6 വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്നിട്ട് അത് വചനം പറയുന്നു, എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഒരു കഷ്ടതയുടെ നടുവിൽ, ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ കരുതിയിരുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോഴും ഈശോയ്ക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതയുടെ നടുവിൽ നമ്മൾ മനസ്സിലുറപ്പിക്കണം. മഹാദുരിതത്തിൻ്റെ നടുവിൽ ഇനി എനിക്കാരും ആശ്രയമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് മാറാനല്ല, മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു വഴിയുണ്ട്. ഇതാണ് നമ്മളോട് കർത്താവ് പറയുന്ന കാര്യം.
ഈ പ്രശ്നം പരിഹരിക്കുന്നതിനൊരു വഴിയുണ്ട്. നിന്റെ ദൈവം നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ചോദ്യമാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആ ഉള്ളത് കൊണ്ടുവാ, അതിനെ നമുക്ക് പെരുപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പലതിനെക്കുറിച്ചും പരാതിയും പെറുപെറുപ്പും ആവലാതിയും ഉള്ളവരാണല്ലോ നമ്മളൊക്കെ, അല്ലേ? ചോദ്യം നിൻ്റെ കയ്യിൽ എന്താ ഉള്ളേ? അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അല്ലേ? ഇപ്പം സാമ്പത്തികമായ ദുഃഖിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ വലിയ കടക്കണിയിലാണ്. ഞാൻ ചോദിച്ചു, എത്ര രൂപ കടക്കണിയുണ്ട്? അച്ഛാ, 50 ലക്ഷം രൂപ ഞാനൊരു ലോൺ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ തീർക്കാനുണ്ട്. അതെന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. എത്ര ലക്ഷം? 50 ലക്ഷം. ഇത് എവിടുന്ന് കൊണ്ടുവരും അച്ഛാ? സാമ്പത്തികമായി വലിയ കടക്കണിയാണിത്. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഓ, മൊത്തം തൂത്ത് പെർത്ത് കഴിഞ്ഞാൽ അച്ഛാ ഒരു 50,000 ഉണ്ടാവും. 50,000. അപ്പോൾ 50,000 ഇവൻ്റെ കയ്യിലുണ്ട്. ഇനി ഇവന് വേണ്ടത് ഇതിനോട് ചേർത്ത് വെച്ച തുകയാണ്. ഇവൻ സങ്കടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, എടാ, ഈ സമ്പത്തിൻ്റെ ഉടയവൻ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ദൈവം. എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ നിനക്കാവശ്യമുള്ള സമ്പത്തില്ലേ? ഉണ്ട്. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ പിടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ തമ്പുരാനെ കൊടുത്തുകൊണ്ട് ആ ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കുക. നീ പണം കൊടുക്കാനല്ല, മറിച്ച് സമ്പത്തിൻ്റെ ഉടയവൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക. ഈ കയ്യിലുള്ളതും കൂടെ ദൈവമേ നിൻ്റെ കയ്യിലോട്ട് തരുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ദരിദ്രനാണ്. എൻ്റെ കയ്യിലുള്ളതും കൂടെ ഞാൻ തരുന്നു. പ്രിയപ്പെട്ടവർ, ഈ ചെറുപ്പക്കാരൻ്റെ തലയിലേക്ക് ഈ ആശയം സാവധാനം പതിഞ്ഞപ്പോൾ അത്ഭുതകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതായത്, അത്രയും ദിവസം അവൻ പരാതിയും പിറുപിറുപ്പും അസ്വസ്ഥതയും ഉള്ളവനായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ദൈവം സകല സമ്പത്തിൻ്റെയും ഉടയവനാണ്, ഞാൻ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ദാ, ഇതും കൂടെ ദൈവമേ നിൻ്റെ കയ്യിലോട്ട് വെച്ചോ. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, നീ നൽകാതെ എനിക്കൊന്നുമില്ല. ഈ അവസ്ഥ വന്നപ്പോൾ ഇവൻ്റെ ഉള്ളിൽ സന്തോഷം നിറയാൻ തുടങ്ങി. ഇവൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിരുന്ന പരാതിയും പിറുപിറുപ്പും മാറാൻ തുടങ്ങി. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സംതൃപ്തിയുടെ അളവുകോൽ അടങ്ങിയിരിക്കുന്നത് എന്തിനെ ആശ്രയിച്ചു കൊണ്ടാണ്? നമുക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനാശ്രയിച്ചാണ് നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള സംതൃപ്തി അടങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2 ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ തന്നെയുള്ള ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്, പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നപ്പോൾ തൊട്ട് ആ നേഴ്സ് പ്രാർത്ഥിക്കണം അച്ഛാ, കൊറോണ വാർഡിലൊക്കെ ജോലി ചെയ്യുന്നു, രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ, അച്ഛാ എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ നേഴ്സ് 2 ആഴ്ച മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, കോവിഡ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഇവർക്കുണ്ടായിരുന്ന ഈ ആവലാതിയും അസ്വസ്ഥതയും ഒന്നും കേൾക്കുന്നില്ല. വളരെ ശാന്തമായിട്ട് ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ കോവിഡ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിതിൽ സങ്കടമില്ലേ? അയ്യോ അച്ഛാ, സങ്കടമൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ വാർഡിലുള്ള എല്ലാവർക്കും തന്നെ, ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായോ? അതായത്, എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം പലപ്പോഴും അടങ്ങിയിരിക്കുന്നത് എന്തിനെ ആനന്ദിച്ചുകൊണ്ടാണ്? മറ്റുള്ളവരോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ നാളിൽ പരീക്ഷ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടി, അതായത് ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവൾക്ക് റിസൾട്ട് കിട്ടി. അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് 60% മാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, 60% പോരല്ലോ, നിനക്ക് 80% കിട്ടണമെന്നല്ലായിരുന്നു നിൻ്റെ ആഗ്രഹം? അയ്യോ അച്ഛാ, 60% കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു, നിനക്കതിൽ ദുഃഖമില്ലേ? അയ്യോ അച്ഛാ, എനിക്ക് ദുഃഖമൊന്നുമില്ല, കാരണം ഈ 60% എനിക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലുള്ള ഒട്ടുമുക്കാലും പേർക്ക് 60% തന്നെ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അടങ്ങിയിരിക്കുന്നത് ആരെ ആശ്രയിച്ചു കൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്? മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടാണ്. പരാതിയും പിറുപിറുപ്പും താരതമ്യം ചെയ്യുന്നതും നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. ഇസ്രായേൽ ജനതയെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നുവെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നറിയാവോ? അവരുടെ പരാതിയും പിറുപിറുപ്പും നിറഞ്ഞ സ്വഭാവ രീതിയാണ് അവരുടെ ഏറ്റവും വലിയ പാപം. കാരണം എന്തെല്ലാം അനുഗ്രഹം കിട്ടിയാലും ഒരിക്കലും തൃപ്തരാകാത്ത ഒരു പറ്റം ജനത. പുറപ്പാട് പുസ്തകം 16:2 മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാളോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ പരാതിപ്പെട്ടു, പിറുപിറുത്തു. എപ്പോഴാണെന്നറിയോ? ദാ ചെങ്കടൽ കടന്ന് വലിയ അഭിഷേകം സ്വീകരിച്ചതിന് തൊട്ടു ശേഷം ദൈവർ പിറുപിറുക്കുകയാണ്, അസ്വസ്ഥപ്പെടുകയാണ്. നമ്മുടെയൊക്കെ പലപ്പോഴും സ്വഭാവത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമുക്കുള്ളതിനെ ദാ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ഈ നമ്മുടെ കയ്യിലുള്ളതിനെ നോക്കിക്കൊണ്ട് പരാതിപ്പെട്ട് പിറുപിറുത്ത് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ കഷ്ടത കൂടി നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കും. ഇതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നോടും നിന്നോടും ഈ ശുശ്രൂഷയിൽ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, നിനക്കെന്തുണ്ട് ആ ഉള്ളതിനെ നീ ദൈവസന്നിധിയിൽ കൊടുത്തു പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നിന്നിൽ സംഭവിക്കും. ഒരുപക്ഷെ നീ നോക്കുമ്പോഴത്തേക്ക് കുറവുകളായിരിക്കും, ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഷ്ടങ്ങളായിരിക്കും, സാരയില്ലെന്നേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കേ, അവരുടെ ഇല്ലായ്മകളിലാണ് ദൈവം പ്രവർത്തിച്ചിട്ടുള്ളത്. മോശ എന്ന് പറയുന്ന വ്യക്തി വിക്കനാണ്, വിക്കൻ. അവനെന്ത് കഴിവാ ഉള്ളേ? അവനൊരു കൊലപാതകിയാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയുന്നുണ്ടല്ലോ, ആന്തരിക മുറിവിൻ്റെ ഒരു കൂടാരമാണ്. ഇത്രയൊക്കെ കുറവുകളുള്ള അവനെയാണ് ജനതയുടെ നേതാവായി ദൈവം ഉയർത്തിയത്. കുറവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നിരാശയിലും ദുഃഖത്തിലും തീരും. മറിച്ച് ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. പത്രോസ് ശ്ലീഹായെക്കുറിച്ച് പുതിയ നിയമത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, എടുത്തുചാട്ടക്കാരൻ. യേശു ക്രിസ്തുവിനെ എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല എന്ന് 3 നിഷേധിച്ചവൻ. പക്ഷേ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ്, ദൈവമേ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ആദ്യത്തെ മാർപ്പാപ്പയോളം ഉയർത്തി. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയുണ്ട്. എപ്പോഴാ? തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീ കൊടുത്തു കഴിഞ്ഞാൽ, ദൈവ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 സംഭവിക്കും. എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, അതാ പെരുകാൻ തുടങ്ങും. നിന്റെ ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാക്കി മാറും. 2 കാര്യം, അതിൻ്റെ രൂപം മാറാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നീ നിന്റെ ദുഃഖമാണ് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ദുഃഖത്തെ യേശു ആനന്ദമാക്കി മാറ്റും. നിന്റെ പാപമാണ് കൊടുക്കുന്നതെങ്കിൽ ഈശോ അതിനെ വിശുദ്ധിയാക്കി മാറ്റും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള കഷ്ടതകളാണ് കൊടുക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന പുത്തൻ ഒരഭിഷേകം നൽകും. അതല്ലേ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്? യേശുവിൻ്റെ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നു. അതായത് രൂപം മാറ്റി പുത്തൻ അഭിഷേകത്തിൽ മാറ്റി തീർക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങൾക്ക് സാധ്യതകളുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ ദാ ഇന്നും കൂടെയുണ്ട്. എൻ്റെ കയ്യിലെ കുറവിലേക്ക് നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, മറിച്ച് സകലത്തിൻ്റെയും ഉടയവനായ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കി ഞാൻ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളിൽ ദൈവം സമർത്ഥമായി കൃപ ചൊരിഞ്ഞ് നമ്മളെ നയിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് സങ്കീർത്തനം
നമ്മൾ നേരത്തെ പറഞ്ഞ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് ഏതാണ് വചനം? സങ്കീർത്തനം 138:7. കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഞാൻ ആനന്ദിക്കുന്നു. കാരണം എന്താ? എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം വെറുതെ വായിച്ചു പോകാനല്ല, മറിച്ചതാ ഈ കഷ്ടതയുടെ നടുവിൽ, മഹാമാരിയുടെ നടുവിൽ നമുക്ക് പ്രഖ്യാപിക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ വിജനതയിൽ ആരും സഹായിക്കാനില്ലാത്ത സമയത്തും കാലഘട്ടത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത്ഭുതങ്ങൾക്ക് സാധ്യതകളുണ്ട്. എന്തു ചെയ്യണം? ചോദ്യം ഒന്നേ ഉള്ളൂ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ ഉള്ളത് ദൈവത്തിന് കൊടുത്താൽ അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ അത്ഭുതത്തിലേക്കും അടയാളത്തിലേക്കുമാണ് ഈ കാലഘട്ടം, ഈ കഷ്ടതയുടെ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത്. സങ്കീർത്തനം 138:7 നമുക്ക് പ്രഖ്യാപിക്കാം. ഏതാ വചനം? കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം സകലല്ലെ നിറയപ്പെടട്ടെ. പുത്തൻ അഭിഷേകത്തിൽ നമ്മൾ നിറയട്ടെ. ആമേൻ.